പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലുള്ള നടപടിയാണോ അതോ അതിലൊരു തുടർച്ചയുണ്ടാകും? അല്ല, ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ചാണല്ലോ ഒരു വിവാദം ഉയർന്നു വന്നത്. അപ്പൊ അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ആ 295 നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ബോർഡിനെ നടത്തും. അല്ല, ബാക്കി കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമാനുസൃതമുള്ള ചില അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഇടപെടാൻ പറ്റുന്നല്ല, അത് ബാക്കി പരിശോധിക്കേണ്ടതാണ്. അത് നിലവിലുള്ള നിയമപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചില അധികാര അവകാശങ്ങളുണ്ടല്ലോ. ഇതിപ്പോ ആക്ഷേപം വിവാദമായിട്ട് മുമ്പിൽ വന്ന സ്ഥിതിക്ക് അത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കത്തിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എഴുതിയാൾ എഴുതിയിട്ടില്ല എന്നും മേൽവിലാസക്കാരൻ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞൊരു കത്തിനെ പറ്റി ഞാനെന്ത് പറയാനാ? മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ താൽക്കാലിക നിയമനത്തിൽ പാർട്ടി സെക്രട്ടറി കത്തയച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാക്കുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്.